ആഗോള രാഷ്ട്രീയം കണ്ട എക്കാലത്തെയും മികച്ച വിപ്ലവകാരി. ചോര കൊണ്ട് ചുവന്ന ക്യൂബയുടെ രക്തനക്ഷത്രം. ലോകത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള വിശ്വവിഖ്യാതനായ കമ്മ്യൂണിസ്റ്റ്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പോരാടിയ ധീരോദാത്തമായ പോരാട്ടങ്ങളുടെ അനശ്വര നായകൻ. നോക്കാം രക്തസാക്ഷികളുടെ അപ്പോസ്തലൻ ഏണസ്റ്റോ ചെഗുവേര. ബൗദ്ധയൻ സ്പീക്സ്. ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ ഇത്രയധികം ആകർഷിച്ച മറ്റൊരു വ്യക്തിയുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എവിടെയൊക്കെ സ്വാതന്ത്ര്യത്തിനായി സമരങ്ങൾ നടന്നാലും അവിടെയെല്ലാം വിപ്ലവത്തിന്റെ തീജ്വാല പടർത്തി ആ മുഖം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ജീവിതം തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അർജന്റീനയിലെ റൊസാരിയോ നഗരത്തിന്റെ തെരുവുകളിൽ ഒന്നിൽ 1928 അദ്ദേഹം ജനിച്ചു വീണത്. ചെറുപ്പം മുതൽ തന്നെ യാത്രകളിലൂടെയും വായനകളിലൂടെയും ഒരുപാട് അനുഭവങ്ങളും അറിവുകളും നേടിയാണ് ഗുവേര എന്ന യുവാവ് വളർന്നു വന്നത്. ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ശേഖരം തന്നെ വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം തന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അവനിലുള്ളത് ഐറിഷ് വിപ്ലവകാരികളുടെ രക്തമാണ് എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. ബുദ്ധന്റെയും മാർക്സിന്റെയും മുതൽ നെഹ്രുവിന്റെയും വരെ പുസ്തകങ്ങൾ അദ്ദേഹത്തിന് ഊർജം നൽകിയിരുന്നു. വൈദ്യശാസ്ത്ര പഠനത്തിന് പോയിരുന്ന കാലയളവിലായിരുന്നു തന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്രയിലേക്ക് അദ്ദേഹം കടന്നത്. ഒരു മോട്ടോർ സൈക്കിളിൽ ലാറ്റിൻ അമേരിക്ക കാണുവാൻ ഗുവേര എന്ന വിദ്യാർത്ഥി പുറപ്പെട്ടു. പെറുവിലെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാനും ചിലിയിലെ ഖനിത്തൊഴിലാളികളെ സഹായിക്കുവാനും മാച്ചുപിച്ചുവിലെ കർഷകർക്ക് സാന്ത്വനമേകുവാനും മാത്രമല്ല മാനവകുലം നേരിടുന്ന ഭരണകൂട ഭീകരത എന്ന മഹാമാരിയെ തിരിച്ചറിയാനും അങ്ങനെ ആ യാത്രയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. വെനസ്വേലയിലും പനാമയിലും ഇക്വഡോറിലുമെല്ലാം ഗുവേരയുടെ കണ്ണുകൾ സ്വാതന്ത്ര്യത്തിനായി തുടിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം തിരികെ വന്ന് ഭിഷഗ്വരനായി ബിരുദം കരസ്ഥമാക്കിയെങ്കിലും മാനവ മോചന മുദ്രാവാക്യങ്ങൾ ആ മനുഷ്യന്റെ സിരകളിൽ അലിഞ്ഞു ചേർന്നു പോയിരുന്നു. അങ്ങനെ അദ്ദേഹം വീണ്ടും ഗ്വാട്ടിമാലയിലേക്ക് കടന്നു ചെന്നു. അവിടുത്തെ സോഷ്യലിസ്റ്റ് ഗവൺമെന്റിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് അമേരിക്ക അവിടെ സൈനിക അട്ടിമറി നടത്തിയപ്പോൾ അതിനെതിരായി നഖശിഖാന്തം പോരാടിക്കൊണ്ട് അദ്ദേഹം വിപ്ലവ പ്രവർത്തനങ്ങളിലേക്കും കടന്നു. ഇവിടെ വെച്ച് കണ്ടുമുട്ടിയ ക്യൂബൻ സുഹൃത്തുക്കളിൽ നിന്നും സഖാവ് എന്നർത്ഥം വരുന്ന ചെ എന്ന വിളിപ്പേരും അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ ഏണസ്റ്റോ ഗുവേര ചെഗുവേര എന്ന പേരിൽ അറിയപ്പെട്ടു. പക്ഷേ വിപ്ലവ പ്രവർത്തനങ്ങൾ മൂലം അമേരിക്കയുടെ കണ്ണിലെ കരടായി അന്ന് തന്നെ അദ്ദേഹം മാറിയിരുന്നു. തുടർന്ന് മെക്സിക്കോയിലേക്ക് കടന്ന അദ്ദേഹം പിന്നീട് ഫിദൽ കാസ്ട്രോയെ പരിചയപ്പെട്ടു. ലോകത്തിലെ തന്നെ ഏറ്റവും അനിവാര്യമായ ഒരു ഒത്തുചേരലായിരുന്നു അത്. ബാറ്റിസ്റ്റ എന്ന ഏകാധിപതിക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന ഫിദലിനും സഖാക്കൾക്കുമൊപ്പം ചേയും ക്യൂബൻ വിപ്ലവത്തിൽ അണിചേർന്നു. അവിടെ നിന്നാണ് പിന്നീട് വിശ്വപ്രസിദ്ധമായി മാറിയ ഗറില്ല യുദ്ധതന്ത്രങ്ങൾ ചേയും ഫിദലും ചേർന്ന് രൂപപ്പെടുത്തുന്നത്. തന്റെ വൈദ്യശാസ്ത്ര ജീവിതം ഉപേക്ഷിച്ച് സായുധ സമര പോരാളിയായി ചേ മാറുന്നതും അവിടെ വെച്ച് തന്നെയായിരുന്നു. കലച്ചിലായ അനാരോഗ്യം തുടർച്ചയായി വേട്ടയാടിയിരുന്നുവെങ്കിലും ഒരു ജനതയുടെ മുഴുവൻ സ്വാതന്ത്ര്യത്തിനായുള്ള തന്റെ പോരാട്ടം ഒരു കാരണവശാലും അവസാനിപ്പിക്കാൻ അദ്ദേഹം ഒരുക്കമല്ലായിരുന്നു. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ആ മനുഷ്യനെ നയിച്ചത് മഹാനായ സഖാവ് ലെനിന്റെ വാക്കുകളായിരുന്നു. സാമ്രാജ്യത്വത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുക. അക്കാലയളവിൽ അദ്ദേഹവും സഖാക്കളും ഒളിവിൽ താമസിച്ചിരുന്ന എസ്കാംബ്രെ മലനിരകളിൽ വസിച്ചിരുന്ന നിരക്ഷരരായ ഗോത്രവർഗക്കാരെ സാക്ഷരരാക്കുവാനുള്ള ശ്രമങ്ങളും ചെയ്യുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഒടുവിൽ ക്യൂബയിലെ അമേരിക്കൻ സേനയുമായി അനിവാര്യമായ യുദ്ധം ചേയും ഫിദലും ചേർന്ന് നടത്തുകയുണ്ടായി. ഘട്ടം ഘട്ടമായി ചേയുടെ കീഴിലുള്ള സൈന്യം മുന്നേറി. ഗ്രാൻമ എന്ന കപ്പലിൽ ഫിദലും ചേയും ഉൾപ്പെടെയുള്ള വിമതസേന ക്യൂബയിലെത്തി. സാന്താ ക്ലാര മുതൽ ഹവാന വരെയുള്ള എല്ലാ പ്രധാന നഗരങ്ങളും ഗ്രാമങ്ങളും അവരെ പുഷ്പവൃഷ്ടി നടത്തി എതിരേറ്റു. അമേരിക്കൻ സേന ഉൾപ്പെടുന്ന ബാറ്റിസ്റ്റായുടെ സൈന്യം നിഷ്പ്രഭമായി മാറി. ബാറ്റിസ്റ്റ എന്ന ഏകാധിപതി രാത്രിക്ക് രാത്രി നാടുവിട്ടു. അങ്ങനെ ക്യൂബൻ തൊഴിലാളി വർഗത്തിന്റെ അമരത്ത് സർവ്വ സൈന്യാധിപനായി ആ മനുഷ്യൻ ജ്വലിച്ചു നിൽക്കുന്ന കാഴ്ച ലോകം കണ്ടു. ചെഗുവേരയുടെ യുദ്ധവിജയങ്ങളെ ആഗോള തൊഴിലാളി വർഗം വാഴ്ത്തിപ്പാടി. ക്യൂബൻ സെൻട്രൽ ബാങ്കിന്റെ തലവനെന്ന സ്ഥാനവും മന്ത്രിക്കസേരയുമെല്ലാം അദ്ദേഹത്തെ തേടി വന്നു. സോഷ്യലിസ്റ്റ് തത്വങ്ങളനുസരിച്ച് ഒട്ടേറെ പരിഷ്കരണങ്ങളും മാറ്റങ്ങളുമെല്ലാം തകർന്നഴിഞ്ഞ ക്യൂബൻ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനായി അദ്ദേഹം നടപ്പിലാക്കി. ഭൂപരിഷ്കരണങ്ങളും സാക്ഷരതാ യജ്ഞങ്ങളും തുടങ്ങി ഒട്ടേറെ നയങ്ങൾ ചെയ്യുടെ കീഴിൽ നടന്നു. ആ സമയത്ത് പോലും ക്യൂബൻ വിപ്ലവ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു അമേരിക്ക. പക്ഷെ ചെ എന്ന സർവ്വ സൈന്യാധിപന്റെ സിംഹാസനത്തിന് ഒരു ചെറിയ ഉലച്ചിൽ പോലും ഉണ്ടാക്കാൻ അവർക്കായില്ല. 1963 ക്യൂബൻ മണ്ണിൽ അമേരിക്കയുടെ നേർക്ക് സോവിയറ്റ് യൂണിയൻ ആണവായുധ മിസൈൽ കൂടി സ്ഥാപിച്ചതോടെ അമേരിക്ക ഗത്യന്തരമില്ലാതെ ഇതിൽ നിന്നും പ്രത്യക്ഷമായി പിന്മാറുകയായിരുന്നു.
പിന്നീട് ഐക്യരാഷ്ട്രസഭയിലെ തന്റെ പ്രസംഗത്തിൽ സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികൾക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു. പക്ഷേ 1965 ക്യൂബയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കത്ത് മാത്രം നൽകി എല്ലാ ചുമതലകളിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ചേ ക്യൂബയിൽ നിന്നും കോംഗോയിലെ പോരാളികൾക്കിടയിലേക്ക് യാത്രയായി. അധികാരമോഹങ്ങൾക്കായി രാഷ്ട്രീയത്തിൽ അഭയം തേടുന്നവർ പഠിക്കേണ്ട ഏറ്റവും മികച്ച അധ്യായമായി അങ്ങനെ അദ്ദേഹം മാറി. ആഫ്രിക്കയിൽ സാമ്രാജ്യത്വ ശക്തികൾ നടത്തുന്ന അരാജകത്വ പ്രവണതകൾക്കെതിരെ അദ്ദേഹം ആയുധമെടുത്തു തന്നെ പോരാടി. ജന്മന ഒരു ആസ്മാ രോഗിയാണെങ്കിലും രണഭൂമിയിൽ ഒരിക്കലും തന്റെ ആരോഗ്യത്തെപ്പറ്റി ചേ ചിന്തിച്ചതേ ഇല്ലായിരുന്നു. പക്ഷേ ഒറ്റുകാരുടെ പ്രശ്നം അദ്ദേഹത്തെ ഏറെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ കോംഗോയിൽ അദ്ദേഹത്തിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവിടെ നിന്നും അദ്ദേഹം തന്റെ അവസാനത്തെ യാത്ര നടത്തി ബൊളീവിയയുടെ കറുത്ത മണ്ണിലേക്ക്. അവിടുത്തെ ഭരണകൂടവും അമേരിക്കയും ചേർന്ന് ആ ജനതയെ ചുട്ടരിക്കുന്ന വാർത്തകൾ ചേയെ നേരത്തെ മുതൽ തന്നെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ബൊളീവിയയിൽ തന്റെ ഗറില്ല സൈന്യത്തെ വിന്യസിക്കാൻ ചേയ്ക്ക് ഒരു തവണ പോലും ചിന്തിക്കേണ്ടി വന്നില്ല. വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇതേ സമയം CIA ചേയുടെ നീക്കങ്ങൾക്കെതിരെ പടിയൊരുക്കം തുടങ്ങിയിരുന്നു. ഒടുവിൽ ചതിയിലൂടെ ഒറ്റുകാർക്ക് പണം നൽകി അമേരിക്ക ചേയുടെ താവളം വളഞ്ഞു. വിരലിൽ എണ്ണാവുന്ന അത്രയും മാത്രം ആളുകളുമായി നിന്ന ചെഗുവേരയെ 2000 വരുന്ന സൈനികരുടെ സഹായത്തോടെ മാത്രമാണ് ബൊളീവിയയ്ക്ക് കീഴടക്കാനായത്. ഒടുവിൽ 1967 October 9 രാവിലെ കെട്ടിയിട്ട നിലയിലുള്ള അദ്ദേഹത്തിനെ വെടിവെക്കാനായി മാരിയോ തരാൻ എന്ന പട്ടാളക്കാരൻ കടന്നുവന്നു. കണ്ണുകളിൽ ജ്വലിക്കുന്ന വീര്യത്തോടെ ചേ പറഞ്ഞു, "നീ എന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നത് എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് വിപ്ലവത്തിന്റെ അമരത്വത്തെക്കുറിച്ചാണ്. നിറയൊഴിക്കൂ ഭീരു, നീ കേവലം ഒരു മനുഷ്യനെ മാത്രമാണ് കൊല്ലാൻ പോകുന്നത്." അത് പറഞ്ഞു തീർന്നതും 9 തെരാന്റെ തോക്ക് ശബ്ദിച്ചു. പിന്നീട് ചേയുടെ മൃതശരീരം ഒരു ഹെലികോപ്റ്ററിന്റെ വശത്ത് കെട്ടിവെച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച് സാക്ഷികളെ കാണിക്കുവാനായി വെച്ചു. October 15 ഫിദൽ കാസ്ട്രോ ഔദ്യോഗികമായി ചേയുടെ മരണം സ്ഥിരീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, "ഒരു മാതൃകാ പുരുഷനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഒട്ടും അടിക്കാതെ എനിക്ക് ചൂണ്ടിക്കാട്ടുവാനാകും. അത് അദ്ദേഹം തന്നെയാണ്, ഏണസ്റ്റോ ചെഗുവേര." കൊലപാതകത്തിന് ശേഷം കൂടെയുണ്ടായിരുന്ന 6 വിപ്ലവകാരികളുടെ ശവശരീരത്തോടൊപ്പം ഒരു കുഴിയിൽ ചേയുടെ മൃതദേഹവും ബൊളീവിയൻ സേന മറവ് ചെയ്തു. 1990 ഇത് കണ്ടെടുക്കപ്പെടുന്നത്. പിന്നീട് 1997 പൂർണ്ണ ബഹുമതികളോടെ സാന്താ ക്ലാരയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. ഇന്നും ക്യൂബയിൽ കുട്ടികൾ ദിവസവും ചെയ്യുന്ന പ്രതിജ്ഞയിൽ ഞങ്ങൾ ചെഗുവേരയെ പോലെയാവും എന്ന വാക്യം കൂടി ഉൾപ്പെടുന്നുണ്ട്. ചേ തന്നെ പറഞ്ഞതുപോലെ, "ഈ അസ്തമയത്തിൽ എനിക്ക് നിരാശയില്ല. നാളെയുടെ ഉദയത്തിലാണ് എന്റെ പ്രതീക്ഷ." കൊല്ലപ്പെട്ട് 5 ശേഷവും ആ മനുഷ്യനുയർത്തിയ മുദ്രാവാക്യങ്ങളും പോരാട്ടവീര്യവും ഒട്ടും ചോരാതെ തന്നെ ഇന്നും അവശേഷിക്കുകയാണ് ഭരണകൂട ഭീകരതകൾക്കെതിരെ പൊരുതുന്ന ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികളുടെ മനസ്സുകളിൽ. അതെ, വിപ്ലവകാരികൾക്ക് മരണമില്ല. സാർത്ര പറഞ്ഞതുപോലെ, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും പരിപൂർണനായ മനുഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹം, രക്തസാക്ഷികളുടെയെല്ലാം അപ്പോസ്തലനായ ചെഗുവേര.